41 ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിന് ശേഷം ആംഗ്ലിക്കൻ പുരോഹിതൻ ഫാദർ മനോജ് ശബരിമല കയറി ശബരീശനെ കണ്ടു. വളരെ സന്തോഷം. ആദ്യം ചുവടെടുത്ത് വെച്ചിട്ട് ആ യാത്ര പല കാരണങ്ങൾ കൊണ്ട് തടസ്സപ്പെട്ടൊക്കെ നിൽക്കുമായിരുന്നു. പക്ഷെ ഇവിടെ വന്ന് ശ്രീ അയ്യപ്പനെ കാണുവാനും നാളികൾ പുറത്തു വരുവാനും മേൽശാന്തി കാണാനും അങ്ങനെ എല്ലാവരുമായിട്ടുള്ള സ്നേഹം ആസ്വദിക്കുവാനും അവരോടൊക്കെ സംസാരിക്കാനും ഒക്കെ കഴിഞ്ഞത് വളരെ സന്തോഷമായിരുന്നു. തിരുമല മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും ഇരുമുടിക്കെട്ട് കെട്ടിയാണ് ഫാദർ മനോജ് ശബരിമലയിലേക്ക് യാത്ര ആരംഭിച്ചത്. തിരുവനന്തപുരം ബാലരാമപുരം ഉച്ചക്കട സ്വദേശിയായ ഫാദർ മനോജ് ഹിന്ദുമതവും ആചാരങ്ങളും പഠിക്കുകയാണ്. മറ്റു മതങ്ങളെക്കുറിച്ച് പഠിക്കാൻ മതം ഉപേക്ഷിക്കേണ്ട കാര്യമില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. യുവാക്കളെ അവരുടെ ജീവിതത്തിൽ ആത്മീയത എങ്ങനെ ഉപയോഗിക്കണമെന്ന് പഠിപ്പിക്കുകയാണ് അദ്ദേഹം ലക്ഷ്യമിടുന്നത്. പൗരോഹിത്യമോ മതമോ ഉപേക്ഷിച്ചുകൊണ്ടല്ല മറ്റൊരു മതത്തെപ്പറ്റി പഠിക്കേണ്ടതെന്നാണ് ഫാദർ മനോജിന്റെ അഭിപ്രായം. വിശ്വാസ പ്രമാണങ്ങളുടെ ലംഘനം നടത്തിയെന്നാരോപിച്ച് ഫാദർ മനോജിന്റെ ശുശ്രൂഷ ചെയ്യാനുള്ള ലൈസൻസും തിരിച്ചറിയൽ കാർഡും ആംഗ്ലിക്കൻ സഭ നേരത്തെ തിരിച്ചെടുത്തിരുന്നു. ബംഗളൂരുവിൽ സ്ഥിരതാമസക്കാരനായ ഫാദർ 27 വർഷമായി സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. തത്വമസി എന്ന ദർശനമാണ് തന്നെ അയ്യപ്പനുമായി അടുപ്പിച്ചതെന്ന് മനോജ് പറയുന്നു. ദൈവം ഒന്നാണ്, മതങ്ങൾ മാത്രമാണ് ദൈവത്തെ വ്യത്യസ്തമായ രീതിയിൽ കാണുന്നത്. ദൈവത്തെ മതത്തിന്റെ വേലിയിൽ ഒതുക്കാനാവില്ല. ഇത് എല്ലാവരും തിരിച്ചറിഞ്ഞാൽ പരിഹരിക്കാവുന്ന പ്രശ്നമേ ലോകത്തുള്ളൂ. എല്ലാ മതങ്ങളും മനുഷ്യന്റെ നന്മയാണ് ലക്ഷ്യമിടുന്നത് എന്നും ഫാദർ മനോജ് പറഞ്ഞു. ശബരിമലയിലെത്തി ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ച് തൊഴുത ശേഷം മേൽശാന്തിയെ കണ്ട് ആശീർവാദവും വാങ്ങിയാണ് ഫാദർ മനോജ് മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട.